ഒരാളെ കൂടി അവൻ പറ്റിച്ചു. ഞാൻ കുരുതി പോണതായിരുന്നു എനിക്ക് ഒരു ആക്ടർ നമ്മുടെ രീതിയിൽ കുറച്ചുകൂടെ ഒരു പിന്നെയും എനിക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഹ്യൂമറായിരുന്നു ഫസ്റ്റ് പോലെ ഞാൻ തട്ടിങ്ങോട്ടി മൂന്ന് വർഷമൊക്കെ വർക്കിയിരുന്നായി. ഭാര്യ ഫുൾ ഹ്യൂമർ തന്നെയായിരുന്നു. പിന്നെ കുരുതി കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്തൊക്കെ ഒരു ഹ്യൂമർ പരിപാടിയാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. അത് എനിക്ക് സിനിമ കാണുമ്പോ മനസ്സിലോ ഭയങ്കര വീണെന്നുള്ള രീതിയിലും അല്ല. എന്നാ കൂടുതലൊന്നും പറയുന്നില്ല, അതിനത് പറഞ്ഞു ചെറുപ്പത്തിൽ ഒന്നുമില്ല. സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നുമില്ല. വേറെ വഴിയില്ലല്ലോ. ഞാൻ അതും പറഞ്ഞില്ലേ, ഞാൻ കഥ പറയാനായിട്ടുള്ള രണ്ടോ മൂന്നോ ശ്രമങ്ങൾ നടത്തിയതിനു ശേഷം ഞാനത് വേണ്ടെന്ന് വെച്ചു. ആക്ച്വലി പ്രശാന്തിന്റെ ക്യാരക്ടർ തന്നെ വേറൊരാളായിരുന്നു, പുതിയ ആൾക്കാരായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ജോലി സെന്ററിൽ കിട്ടില്ല. അപ്പൊ എനിക്ക് ആക്സസിബിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ആള് പ്രശാന്താണ്. പ്രശാന്തിനടുത്ത് ചോദിക്കുകയും പ്രശാന്ത് ക്യാരക്ടർ കേട്ടിട്ട് അങ്ങനെയാണ് പ്രശാന്ത് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ പുതിയ ആൾക്കാരാ ആണെന്നുള്ളത് തീരുമാനിച്ചത് ആദ്യമേ തീരുമാനിച്ചു. കാരണം ഞാൻ ഇപ്പം വേറെ പറഞ്ഞപ്പോ അവർക്കും തോന്നിയിരുന്നത് ഞാൻ ഒരു തമാശകളെ ആയിരിക്കും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് എടുത്തത്. അപ്പോൾ അത് കഥ വലിക്ക് തോന്നി. ഞാൻ കുറച്ചും കൂടി ചമ്മും, ഈ ചമ്മ വയ്യാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ മൊത്തം പരിപാടി പുതിയ ആളുകളോട്ടാക്കി. പക്ഷെ എന്നാലും ഒരു 50-50 ആയിരുന്നു. പകുതി പുതിയ ആൾക്കാരും പകുതി ഇൻഡസ്ട്രിയിലുള്ളവരും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ വളരെ കുറച്ചു പേര് മാത്രമേ ഇൻഡസ്ട്രിയിലോ അതൊന്നും വന്നിട്ടുള്ളൂ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അത് പിന്നെ കഥാപാത്രങ്ങൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നതും രസമാണ്. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഷൂട്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അവരുടെ സമയത്ത് നിൽക്കേണ്ടവരും. നമ്മളുടെ സൗകര്യത്തിൽ നമ്മുടെ ഫ്ലോനെ ബാധിക്കില്ല. അല്ലെങ്കിൽ ഈ ഡേറ്റിൽ ഇന്ന സീൻ ഷൂട്ട് ചെയ്യണം, അവരന്ന് രാവിലെ ആറുപേരും ഉണ്ടാവുള്ളൂ. അത് ഭയങ്കര പ്രഷറാണ് നമുക്ക്. അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല പ്രഷറുണ്ട് വർക്കുകളൊക്കെ. അപ്പൊ പുതിയ ആളാവുമ്പോൾ ഇവരൊക്കെ നമ്മുടെ ഫുൾ ടൈം ഉണ്ട്, കാരണം അവരെ വിളിച്ച് ആ സീൻ ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ആവശ്യമുണ്ടായിരുന്നു. കാരണം ആ സിനിമയുടെ അഭിനയിക്കാൻ വരുന്നവർക്ക് വേണ്ട സെറ്റപ്പുകൾ വലുതായിരുന്നു. ഇവരൊരു സീൻ ചെയ്യാൻ വരുമ്പോൾ ഇവരുടെ ഒരു സീൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ 500 യൂണിറ്റ് ഇടയിൽ കൂടെ ആയിരിക്കും ഇവർ പോകണം. അപ്പൊ 500 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം വലിയ പൈസയാണ്. അപ്പൊ അതിന് വേണ്ട വണ്ടികൾ, സൗകര്യങ്ങൾ അതെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. സീൻസ് കൊണ്ടുപോകണം സിനിമ. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ വഴിക്ക് എന്തെങ്കിലും നോക്കാം. ചേട്ടാ, ഇപ്പൊ സംവിധായകന്റെ ഒരു ഉപായമാണ് ഇട്ടിരിക്കുന്നത്. സിനിമ ഒരു ലഹരിയാണ്, ഒരിക്കൽ തല കയറിയ പിന്നെ ഇറങ്ങത്തില്ലെന്നാണ്. അപ്പം സംവിധായകന്റെ ഒരു ഉപായം ഇട്ടപ്പോ അതിന്റെ പ്രഷർ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഇതെന്നുള്ള ഏകദേശം ഒരു ഗ്രാഫ് കിട്ടി കാണും. അത് അയക്കാൻ തോന്നുന്നുണ്ടോ? അത് തന്നെ അത് ഇട്ട് തന്നെ നിൽക്കാനാണോ ആഗ്രഹം? ബൈപാസ് കഴിഞ്ഞിട്ട് മറ്റേ ICU എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് എളുപ്പമല്ല. എന്നെ സംബന്ധിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇന്നെന്നെ കാര്യങ്ങൾ വേണമെന്ന് ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര് കൂടിച്ചേർന്ന് പറഞ്ഞാണ് വലിയ സെറ്റായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇത്രയും സ്ട്രെയിൻ എടുക്കാനായിട്ട് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും ഞാൻ, എഴുത്തും ഞാൻ, അഭിനയവും ഞാൻ, ഇതൊന്നും ആകുമ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര പാടായിരുന്നു. സിനിമ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഞാനിപ്പോ എല്ലാ നമ്മള് എന്താ പറയാ, ഇത്തരം അവഗണനകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ ആളായാലും പോലും അയാൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ആ സീനിന്റെ ഒറിജിനൽ ആക്കുന്നത് ആ ബാങ്കിലെ പാസിംഗ് ഒക്കെ ആയിരിക്കും. ഒരാൾക്കും നമ്മള് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, അങ്ങോട്ട് ഇങ്ങനെ രണ്ടുപേരെ ഒരാളുടെ നടന്നു ഒരാൾക്ക് നടന്നു എന്നുള്ളതല്ലല്ലോ. നമ്മൾ കാണുന്ന ബാക്ക് ഡ്രോപ്പുകൾ, ഒറിജിനലായിട്ട് കാണുന്ന സ്ഥലങ്ങളിലുള്ള അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയി പറയേണ്ടി വരും പലരുടെ അടുത്ത്.
അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അത് മാക്സിമം അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കൂടുതലും ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ കെയർ ചെയ്യാറുണ്ട്. എനിക്ക് ഫ്രെയിമിൽ വന്നു നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരോട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല പണിയെടുക്കാനൊന്നും പറയാൻ മാറ്ററുകളൊന്നുമില്ല. ഈ സിനിമ ചെയ്തു ഇതിന്റെ ഇതിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ചു ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. മീഡിയ ഇന്ററാക്ട് ചെയ്യണമെന്ന് എന്നെ ഞാൻ എന്നെ അറിയുന്ന എന്റെ വർക്കിലാണ് നിങ്ങൾ എന്നെ എന്നോട് സംസാരിക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള എന്നേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെടണം. അപ്പൊ എന്റെ വിശ്വാസം എന്റെ ജോലി നന്നായാൽ ഞാൻ നിങ്ങളെ എടുത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് എഴുതും. നിങ്ങൾ എഴുത്ത് നിർത്തുന്നത് ഞാൻ വർക്ക് മോശമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല കുറച്ചും കൂടി നന്നായിട്ട് പണിയെടുക്കണം എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. വേറെ വേറെ അജണ്ടകളൊന്നും സംവിധാനത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അത് പേഴ്സണലി അല്ലെങ്കിൽ സിനിമയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? സിനിമനെ ബാധിച്ചിട്ടൊന്നുമില്ല. സിനിമനെ ബാധിക്കില്ല. ഞാനും മാരും തമ്മിൽ തെല്ലി ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ കൂടെ നല്ല ഫാമിലി ലൈഫ് നന്നായിട്ട് പോകണമെന്ന് പറഞ്ഞ പോലെ സാറിന്റെ ഗുരുവാണ്. അത് എന്തൊക്കെയായാലും വളരെ നല്ല ബന്ധം തന്നെയാണ്. അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അത് സിനിമേനെ ബാധിച്ചിട്ടൊന്നുമില്ല. അത് വേറെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ അതിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യം പറയൂ പ്ലീസ്. എനിക്ക് ഇത്ര കഴിവുള്ളൂന്നുള്ള വിചാരിച്ചവർക്കും നല്ലതാ. അതായത് എന്റെ അതല്ല, നീ അത് കറക്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമ ഞങ്ങളുടെ കഴിവിന്റെ മാക്സിമം ചെയ്തു. അതിലും ഇപ്പൊ നീ സിനിമ കണ്ടിട്ട് ഇപ്പൊ നീ കാണൂ കാണുന്ന സിനിമ കാണും. നീ സിനിമ കണ്ടിട്ട് പോട പടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് എനിക്ക് ഇത്രയും ചെയ്യാൻ അറിയുള്ളൂ, ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ അത് മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ തളർന്നൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തളർന്നു ഈ ചെറിയൊരാൾ വന്നിട്ട് അയ്യോ സിനിമ എന്നാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു ഈ ഷർട്ടിന്റെ കളർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അത് ഈ സിനിമ എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ധാരണ വേണ്ടത് എനിക്കായിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ എന്തായിരിക്കും അതെനിക്കുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ ഏത് എവിടെയുള്ള എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ കാണുന്ന പേഴ്സ്പെക്ടീവും നിങ്ങളുടെ ആസ്വാദനവും എല്ലാം വ്യക്തമാണ്. അതിനെ ഞാൻ കുറ്റം പറയാനില്ല. ഓക്കെ, ഞാൻ എന്റെ ജോലി ചെയ്യുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കേരളത്തിലുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് വളരെ ആത്മാർത്ഥമായ സിനിമ ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ കുറിച്ചുണ്ടായ സംസാരങ്ങളും കാര്യങ്ങളും വലുതാണ്. പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചിട്ടല്ല, നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ പോയിന്റ്. ഇന്നോ തടരും തടർന്നിട്ട് യാതൊരു കാര്യമില്ല. സംവിധാന രംഗത്ത് ഇനി വരുന്ന പുതിയ സംവിധായകന്മാർക്ക് എന്താണ് ചേട്ടൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഉപദേശമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ചോദിച്ചുകൊണ്ട് പറയുന്നത് മാത്രമാണ്. നമ്മള് വലിയൊരു പ്രൊഫഷനാണ് സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞാലും. സിനിമയിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഭയങ്കര ഭൂരിഭാഗം ആളുകളും വളരെയധികം താല്പര്യത്തോട് കൂടിയിട്ടാണ് സിനിമയിൽ വരുന്നത്. താല്പര്യം മാത്രം വെച്ച് വരരുത്. തീർച്ചയായിട്ടും അതിനുവേണ്ട പഠനങ്ങളും ഒരുക്കങ്ങളും അത് മനസ്സിലല്ല, അത് പഠിക്കണം. നമ്മള് പഠിക്കാനൊന്നും നടത്തില്ല. അത് അത്രയും നമ്മളിവിടെ എലിജിബിൾ ആയിട്ട് നമ്മൾ ആരാധിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാവരും അത്തരം പഠനങ്ങളിലൂടെ കടന്നുപോയി ഇപ്പൊ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ച ആൾക്കാരാണ്. ഒരിക്കലും ഒരാൾ വന്നിട്ട് പറയാതിരിക്കുന്നുണ്ടാവും. റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഹാർഡ് വർക്കിംഗും പഠനവും കാര്യവും ഉണ്ടാവും. അല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി അങ്ങനെ സാധിക്കുന്നു ആരെയും പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അത്
ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സിനിമ അഭിനയിക്കാമെങ്കിൽ എനിക്ക് സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഭൂമിയിൽ ആർക്കും പറ്റും എന്ന് തന്നെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കൂടുതലുള്ള ആർക്കും നമ്മളെ ഒരാളെ ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം പക്ഷെ അവരതിന് എന്ത് എഫേർട്ട് എടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. താങ്കള് ജേർണലിസ്റ്റ് അല്ലേ? ഇപ്പം റിവ്യൂവിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഷർട്ടിന്റെ കളറായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, അതൊരു ഫിക്സഡ് സാധനമാണ്. പക്ഷെ കലാകളത് എപ്പോഴും ആപേക്ഷിക്കാണത്. അപ്പൊ സ്വാഭാവികമായിട്ടും കാണുന്ന പല ഓഡിയൻസിനും പല അഭിപ്രായമുണ്ട്. അപ്പം അതിനെ പിന്നെ ഒരു കാര്യം, ഇപ്പൊ ചെറിയ ആള് എന്ന് പറയുമ്പോ അതെന്താ ഉദ്ദേശിക്കുന്നത്? ചെറിയ ആളൊരു ഒരാൾ ഒരു ചെറിയ ആള് എന്ന് പറയുമ്പോ അത് ഞാൻ എന്തിനാ മുമ്പേ പറഞ്ഞല്ലോ, അതെന്താ ഉദ്ദേശിക്കുന്നത് കൂടി പറഞ്ഞു. അല്ല, കുറച്ചൊന്നും ഇപ്പൊ റിവ്യൂവിനെ കുറിച്ച് ചെയ്യുമ്പോളേ നമ്മള് ഇതാണ് ഉദ്ദേശിച്ചത്, മീൻസ് എനിക്കിതാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞൊരു ആശയം പറഞ്ഞത് ഈ ഷർട്ടിന്റെ കളർ എന്താണെന്നുള്ളത് എനിക്കറിയാം അല്ലേ. വേറൊരാൾ പറയാൻ ഇത് ആ ഷർട്ടിന്റെ കളറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇത് എനിക്കറിയാം. പിന്നെ അവർ പറഞ്ഞു പറഞ്ഞോണ്ടെന്നുള്ളത് ഇതിന്റെ മറ്റൊരർത്ഥം നോക്ക്, ഈ സിനിമ എന്താണ് എന്നുള്ളത് എന്റെ ഉള്ളിലുള്ളത് ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ഈ സിനിമ ഇതാണ് ഇങ്ങനെയൊക്കെയാലും ഇങ്ങനെയാണ്. പക്ഷേ ഇതിന്റെ റിഫ്ലക്ഷൻസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ജനങ്ങൾ എടുക്കാൻ പോകുന്നത് ഇനി അവരതിനെ മോശമാണെന്ന് പറഞ്ഞാലും നല്ലതാണെന്ന് പറഞ്ഞാലും എന്നെ പൊക്കി പറഞ്ഞാലും എന്നെ തളർത്തി പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? അടുത്ത കോൺട്രവേഴ്സി ചോദിക്കാൻ പോകുന്നുള്ളൂ. നല്ല ബുദ്ധിയാണ്. ആസ്വാദനം എപ്പോഴും ആപേക്ഷികാന്ന് പറയാം. അതുകൊണ്ടല്ല ഒരു സിനിമയ്ക്ക് പല അഭിപ്രായങ്ങൾ വരുന്നത്. അല്ല, എനിക്കത് ഫീൽ ചെയ്ത്. അപ്പം ഈ ഷർട്ടുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ആർട്ട് കണ്ടിട്ടുള്ള തെറ്റിദ്ധരിച്ചതിന്റെ കാര്യമല്ല, അതായത് ഞാൻ ഷർട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ അവരോട് ചോദിച്ചത് ഈ ഷർട്ടിന്റെ കളർ എന്താ ചോദിച്ചു, അതിനൊരു കളർ പറഞ്ഞു. ഇനി അവിടെ നിന്നിട്ട് ഒരാൾ പറയണം അതല്ലല്ല ഈ കളർ, അതല്ലല്ല ഇത് മറ്റേ പച്ചയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കിയ കളറാണ് ഞാൻ എന്റെ കളറായിട്ട് വെച്ചിട്ടുള്ളത്. അതിനെ കുറിച്ച് എനിക്ക് ആരെന്ത് മാറ്റി പറഞ്ഞാലും കാര്യമില്ല. അതല്ല കണ്ടന്റ്, അതല്ല ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിൽ എന്താണ് സിനിമ ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടാവുള്ളൂ. ആ ധാരണ എന്റെ ഉള്ളിലുണ്ട്. അത് ഭയങ്കരമാണെന്നോ നല്ലതാണെന്നോ അതൊന്നുമല്ല. ആ ധാരണ തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം തുടങ്ങി ഇപ്പോഴുള്ളത്. പക്ഷെ ഇതിലറിയാത്തൊരു കാര്യം ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കാൻ പോകുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരാൾ വന്ന് സംസാരിച്ചതിന്റെ പേരിലോ ഇപ്പം വളരെ എനിക്കൊരു വിവരവ നല്ലൊരു നോളജാണ് പറഞ്ഞു തന്നെ എനിക്ക് തീർച്ചയായും അത് ചെറിയ ആളായാലും ഞാൻ എടുക്കുന്നത്. പക്ഷെ എനിക്കൊരു ധാരണയുണ്ട്, ഇപ്പൊ അവര് റിവ്യൂ പറയുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളല്ല അത്, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ക്ലിയർ? പൊതുവെ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് അന്യഭാഷയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് വേഷങ്ങളാണ് മണിസാറിന്റെ പടവും. മണിസാറിന്റെ പടം കിട്ടാനുള്ള കാരണം എഴുത്താനുള്ള സിനിമയാണ്. പിന്നെ കാർത്തിയുടെ പടവും നല്ല അതൊക്കെ ഭയങ്കര രസമുള്ള സിനിമകളായിരിക്കും. അതിന്റെ നല്ല വേഷമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം അതെല്ലാം ഇഗ്രിമെന്റ് എഴുതുമ്പോൾ തന്നെ എഴുതി പറയുന്ന കാര്യങ്ങളാണ്. ഫോട്ടോസും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്, ഒരു ഒരുമയോട് ഒപ്പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. നല്ല ഭയങ്കര രസമുള്ള സിനിമകളായിരിക്കും രണ്ടും. രണ്ടും ഐറ്റോ ആ പിന്നെ ഞാൻ പരിചയപ്പെട്ട സിനിമ നമ്മളിൽ ഭയങ്കര ഇഷ്ടം തോന്നിയാണ് സുരേഷ്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നല്ല നല്ല മച്ച. നമുക്ക് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഒരു കാണാനും സുന്ദരൻ പെരുമാറ്റവും നല്ലത് അത്യാവശ്യം പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന ചില മനസ്സുണ്ടാവില്ലേ. നല്ല നല്ല നമുക്ക് ഇഷ്ടം തോന്നുന്നു. നമ്മള് പോയി അവനെ ഡൂടിയല്ലടാ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, എന്ന് പറയുന്ന നമുക്ക് ഒരു പച്ചാന പുള്ളി അതിന്റെ അടിപൊളിയാണ്. ഭയങ്കര നല്ല മനുഷ്യൻ കട്ടക്ക്. അത് ഞാൻ പറയാൻ പറ്റില്ല, അത് ഭയങ്കര സ്പോയിലറാണ്. സിനിമ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. അതായത് ഇപ്പം ഒരു സംവിധായകന്റെ ഇഷ്ടമാണ് അവന്റെ കലാസൃഷ്ടി എങ്ങനെ വരണം എന്നുള്ളത്. ഒരു ഒരു ഇമാജിനേഷൻ ഉണ്ടാവും, എന്റെ ഔട്ട് ഇങ്ങനെ ആയിരിക്കും വരേണ്ടത്, എന്റെ ഔട്ട് ഇങ്ങനെ ആയിരിക്കും ആൾക്കാർ കാണേണ്ടത് എന്നൊരു ഇമാജിനേഷൻ ഉണ്ടാവും.
അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പൊ ആ തീർന്നതല്ല. അപ്പോ അത് ഒരു സംവിധായകന്റെ ഒരു ഇമാജിനേഷൻ ഉണ്ടോ? പക്ഷെ ഇത് സെൻസറിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല അവർ കാണുന്നത്. ഇത്ര സീൻ എന്തിനാ, ഇത്ര വയലൻസ് എന്തിനാ, ഇത്ര രക്തം എന്തിനാ, ഈ സീൻ കട്ട് ചെയ്ത് കളയണം, അവിടെ കട്ട് ചെയ്ത് കളയണം. അപ്പോ ഒരു സിനിമയുടെ മെയിൻ അല്ലെ ഒരു സോൾ ആയിരിക്കും ചിലപ്പോ കട്ട് ചെയ്ത് പോകുന്നത്. ഒരു എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കൊടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോഴേക്കും സിനിമയുടെ ഒരു സോള നഷ്ടപ്പെടുന്നത്. അങ്ങനെ പല സിനിമയുടെ നഷ്ടപ്പെട്ടുണ്ട്. ഈ സിനിമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒടുക്കത്തെ ദൈവാനുഭവം ഉള്ള ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തില് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം, എന്താ പറയാ, എന്റെ സിനിമയിൽ ഒരുപാട് സംഭവങ്ങൾ കട്ട് ചെയ്യപ്പെടുമെന്നോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഭയങ്കര ഞാൻ എഡിറ്റ് ചെയ്ത് ലോക്ക് ചെയ്തതിൽ ഇവരുടെ തെറി ഞൂട്ടിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇതിലെ സംഭാഷണങ്ങളെല്ലാം കഥാപാത്രങ്ങൾ സിനിമയുടെ കഥ സന്ദർഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ്. ഒരിക്കലും അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു കഥയാണ്. കഥ പറഞ്ഞിരിക്കുമ്പോൾ കഥാപാത്രങ്ങൾ അവരോട് സംസാരിക്കും. അപ്പൊ അത് എന്റെ മനസ്സിൽ ഈ സിനിമ കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ചിന്തിക്കുന്നത്. മാസ് കൊമേഴ്ഷ്യൽ സിനിമയാണ് എന്റെ ഈ സിനിമയിലെ നമ്മൾ സാധാരണ ഒരു മാസ് കൊമേഴ്ഷ്യൽ പോലത്തെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പൊ അതിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മ്യൂട്ടിപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇത് ചെയ്തില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സിനിമനെ ബാധിക്കുമായിരുന്നു, ഉറപ്പായിട്ടും ബാധിക്കുമായിരുന്നു. അതങ്ങനെ കൈകടത്തുന്നു മോശമാണല്ല, ഒരു കലാസൃഷ്ടി നശിപ്പിക്കുന്ന പോലെ തന്നെയല്ലേ. മോശം എന്നുള്ളതല്ലേ, നമ്മളിവിടെ ഇങ്ങനെ അവര് അവിടെ ഇരിക്കുന്നവരെന്താണ്, അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ബയലോയും ഒരു സംഭവം കൊടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു, അവരങ്ങനെ ചെയ്യുന്നു. അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടുന്നു. ഇതൊക്കെ ഇത് അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്കും അവർക്കൊന്നും അവരങ്ങനെ ചെയ്യുള്ളൂ, നമ്മൾ അതിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ ഒന്നുകിൽ അതിലൂടെ പോവാം, നിങ്ങൾ മാറി സംസാരിക്കുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാറും. നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ എ സർട്ടിഫിക്കറ്റ് 18+ ആവും. അപ്പൊ അവിടെ കുറച്ച് കുറഞ്ഞ ആ കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറിയിൽ പെട്ടാൽ മതി. നമ്മളിപ്പം നമുക്ക് എല്ലാം ഫുള്ളും ഉപയോഗിക്കണം, കയറി പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ വയലൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റഗറി മാറും മാത്രമേ ഉള്ളൂ. ഈ കാറ്റഗറിയിൽ ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ പ്രശ്നമാവും. പക്ഷെ നമ്മുടെ ഇവിടെ കാറ്റഗറി നോക്കിയിട്ട് ഫാമിലീസ് ഒക്കെ തീർന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതും ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രൊഡ്യൂസർ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? പ്രൊഡ്യൂസർ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? സംവിധായകനൊക്കെ പ്രൊഡ്യൂസറായിട്ട് എത്രത്തോളം കോൺഫിഡന്റ് ആണ്? നല്ല പേടിയുണ്ട് ശരിക്കും. പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ മാത്രമാണ് ഞാനിപ്പം ഇവിടെ വന്നതുപോലും. എനിക്ക് കാരണം സിനിമ വർക്കൌട്ടാവും, സിനിമന്റെ അങ്ങനെ വർക്കൌട്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. 100% വിശ്വാസമുണ്ട് സിനിമ വർക്കൌട്ടാവും. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ടാവും എനിക്കറിയില്ല. എന്റെ ഒരു വലിയ ഫോണ്ട് വന്നിട്ടുണ്ട്, നല്ല ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്. എന്നെ സംബന്ധിച്ച് സിനിമ സക്സസ് ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് ICU കെടുത്തിയ ഒരു ആശ്വാസം മാത്രമല്ലാതെ വേറെ ഒന്നും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ. കാരണം എന്റെ 1.5 വർഷം ഞാൻ അഭിനയിക്കാണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ വരുമാനം നിൽക്കും. വണ്ടിയൊന്നും വാങ്ങാൻ പറ്റില്ല. ഒരു ട്രെയിലർ ഡീകോഡിങ്ങിന്റെ ഒരു ടൈം അല്ലേ ഇപ്പൊ നടക്കുന്നത്? ഏത് ട്രെയിലർ ഇറങ്ങിയാലും അതിനെ ഡീകോഡ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡീകോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്റ്റോറി ഒന്നും മനസ്സിലാവില്ല. ആ ഒരു കാലഘട്ടത്തില് ചേട്ടൻ എന്തുകൊണ്ടാണ് ഒരു ഈ ഒരു ഫിലിമിന്റെ ഒരു ഉള്ളേയും തന്നെ മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിലർ ഇറക്കാനുള്ള കാര്യം? അതല്ല സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഥയും പറഞ്ഞു. പണി ഒരു പണി കിട്ടുന്നതും പണി തിരിച്ചു പോകുന്നതാണ് പറഞ്ഞിട്ട് കഥ. ട്രെയിലറും കാണിച്ചു, ഇതുമല്ല സിനിമ. അന്നിനി പറയാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, നമ്മളത് കണ്ടില്ല, ഒരാൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥ പറയുകയും നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ പരാജയമായിരിക്കും അല്ലേ. അപ്പൊ നമ്മളങ്ങനെ കുറെ പ്ലാനുകളാണ്, അത് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വല്ലതും നമ്മൾ കാണാം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ. നമ്മളുടെ ഒരു കണ്ട് ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു വർക്ക് നോട്ടീസ് ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ഭയങ്കര പൈസ. ഇത് ജോസഫിന്റെ സമയത്തൊക്കെ 2 ലക്ഷം രൂപയാണ് ഓൺലൈനിൽ നമ്മൾ സ്പെൻഡ് ചെയ്തത്. ആ പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്.
ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ് ഓൺലൈൻ മാർക്കറ്റിങ്ങും മറ്റുള്ള പരസ്യങ്ങളും. അത് ഭയങ്കര പ്രൊഡക്ഷന്റെ സ്ഥലത്ത് അത്രയും മാറ്റങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ആർട്ടിസ്റ്റുകൾ അല്ലെ. ഒരു സ്ത്രീ കഥാപാത്രങ്ങളായാലും നടന്മാരായാലും എല്ലാവർക്കും അത്യാവശ്യം അഭിനയിക്കാനായിട്ട് ആരുമില്ല ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ടോപ്പ് ലിസ്റ്റിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ആളുകളുടെ എണ്ണം കൂടി. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രായത്തിലോ അല്ലെങ്കിൽ എല്ലാം ഞാനൊക്കെ എന്റെ പ്രായം കൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇവരുടെ പ്രായത്തിൽ എത്രയോ നല്ല രസകരമായിട്ട് അഭിനയിക്കുന്ന നടന്മാരുണ്ടാവും, നസ്ലിം അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എല്ലാ പ്രായത്തിലും ഭയങ്കര ഇതുണ്ട് ഇല്ലേ. പക്ഷെ അതെ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും നല്ലതിനാണ് ആൾക്കാർക്ക് വേണ്ടത്. എല്ലാ ഡയറക്ടേഴ്സും പ്രിഫർ ചെയ്യുക. ഇപ്പൊ എല്ലാവർക്കും സുഷിൻ മ്യൂസിക് ആണെന്ന് ആഗ്രഹമുണ്ടാവും, സുഷിനാണ് മാർക്കറ്റുള്ളൂ അങ്ങനെ. അപ്പൊ നമ്മുടെ പടം നമ്പർ വൺ എന്ന് ഞാൻ മലയാളത്തിൽ നമ്പർ വൺ എന്ന് വിശ്വസിക്കുന്ന വിഷ്ണു വിജയ് തന്നെയാണ് എന്റെ പാട്ടുകൾ എന്നുള്ള സംശയസും കൂടിയുണ്ട്. അപ്പൊ അതൊരു വേറെ ഇത്. അപ്പം എന്താ പറയാ, ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പൊ ഇത് ബെസ്റ്റ് ആവാനായിട്ട് മാത്രം ആയാൽ മാത്രമേ അവർക്ക് അവസരം, അതായത് ഒരു റെക്കമെൻഡേഷനും മെറിറ്റിൽ കിട്ടാന്ന് പറയില്ല. അത് കിട്ടിയാലേ സിനിമയില് നിലനിൽക്കാൻ എളുപ്പമുള്ളൂ. അല്ലാതെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ അതൊരു വാല്യൂ ഇല്ല. മെറിറ്റിലാവുക എന്നുള്ളത് ഭയങ്കര സിനിമയുടെ കാര്യമായിരുന്നു. ഈ സിനിമ അത്ര ക്വാളിറ്റിയുള്ള ഒരു പടമാണെങ്കിൽ മാത്രമേ ഈ സിനിമ ഹിറ്റടിക്കുള്ളൂ. അപ്പൊ അങ്ങനൊരു പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ക്വാളിറ്റിയുള്ള സിനിമ ഉണ്ടാക്കാന്ന് പറയുന്നത് വലിയ ഭയങ്കര കോമ്പറ്റീഷൻ. പണ്ട് ഇത്ര ഇല്ല, അതിന്റെ ആക്സസിബിലിറ്റി കുറവെന്നുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പം കാർത്തിക് സുബ്രഹ്മണ്യൻ സാറിന്റെ കാര്യം മെൻഷൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ്, ഈ തമിഴില് വളരെ ഡീപ്പായിട്ട് പൊളിറ്റിച്ച് സംസാരിച്ച സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജഗമേ തമ്പികൾ. അപ്പോ അതിലെ ഒരു പ്രോമിനന്റ് ക്യാരക്ടറായിരുന്നു ശിവദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നെങ്കിലും ഭയങ്കര ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ സിനിമയുടെ ചർച്ചകൾക്കിടയിൽ എപ്പോഴെങ്കിലും ആ ഒരു ക്യാരക്ടറുടെ സ്പിൻ ഓഫോ പ്രീക്വലോ എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്റെ ആവശ്യമില്ലല്ലോ. ആ ക്യാരക്ടർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അവരൊക്കെ കുറച്ചുകൂടി വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ പടത്തിന്റെ മ്യൂസിക്കിന്റെ ഒരു കാര്യമുണ്ട്. ഇതില് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അല്ലെങ്കിൽ എന്റെ ട്രെയിലറും ഇന്ന് ഇറങ്ങാൻ പോകുന്നൊരു പണി അന്തം സോങ്ങും ചെയ്തിട്ടുള്ള സന്തോഷ് നാരായണൻ സാറാണ്. അദ്ദേഹം സിനിമ കണ്ടിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് വെരി ഷോർട്ട് ടൈമിൽ ചെയ്തുകൊണ്ടുള്ള കാര്യമാണത്. അത് പുള്ളിയായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ നടന്നതാണത്. ഭയങ്കര ഒരു കാര്യം. പക്ഷെ സിനിമയുടെ മൊത്തം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്ണു വിജയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തത്. പിന്നീട് വിഷ്ണുവിന്റെ ഒപ്പം സാമു ജോയിൻ ചെയ്തു. അവര് തമ്മിലുള്ള ഒരു കൊളാബിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ബിജിയുമൊക്കെ ബിജിയും ഇനി ഇറക്കാത്ത സോങ്ങുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവലില് വിഷ്ണു ചെയ്തു തന്നിട്ടുണ്ട്, വിഷ്ണു സ്വാമി ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം സൗണ്ട് അജയൻ അടാട്ട്, ഇത് നമ്മൾ ഒരു വലിയ ടൗണിന്റെ നടുക്കാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നടുക്ക് സിങ് സൗണ്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ജോലിയാണ്. കാരണം അത്രയും നോയിസിന്റെ ഇടയിൽ നമുക്ക് വേണ്ട സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യപ്പെടുകയും അത് ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അജയൻ അടാട്ട് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ. ഒപ്പം ക്യാമറ എല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നല്ല പണി എടുപ്പിച്ചിട്ടുണ്ട് ശരിക്കും. സാൻഡി മാസ്റ്റർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എല്ലാവർക്കും അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ട ഒരു ഒരു വർക്ക് സാൻഡി മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പം എന്റെ മനസ്സിലും ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ടത് എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെയാണ് മാസ്റ്റർ. മാസ്റ്ററെ എനിക്ക് പണ്ടേ അറിയാം. മാസ്റ്റർ വിളിച്ചപ്പോ തന്നെ വരികയും ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ചെയ്യാം. അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കലാലക്കൻ, സുരേഷ് ഏട്ടൻ, പൃഥ്വിരാജ്, ദുൽഖർ അങ്ങനെ തുടങ്ങി ആർക്ക് വേണമല്ലോ, ആരെക്കൊണ്ട് വേണമല്ലോ. ഒരു ഹസ്ബൻഡായും വൈഫ് അത്രേ ഉള്ളൂ. അതില് ഏത് ഹസ്ബൻഡായും വൈഫ് വരുന്നു എന്നുള്ളതിനനുസരിച്ച് കഥ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഞാൻ മാത്രം പിന്നെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം വിഷമിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്തു. എന്റെ ഒരു അനുഭവ പരിസരങ്ങളോ എന്റെ ഒരു ജീവിതമായിട്ടൊന്നും എനിക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രം എനിക്ക് ചോദിച്ചെന്നു. അപ്പോ അത് ആ കഥാപാത്രങ്ങൾ പറയാൻ പറ്റില്ല, പക്ഷെ ആ കഥാപാത്രം കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിട്ട് ജോയിച്ചതിന് എടുത്ത് ഒരു മാസം മുമ്പേ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇന്നത്തെ കാര്യങ്ങൾ പഠിക്കണം. ഗോപിചന്ദ്രൻ കടയുണ്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കരിക്ക് കിട്ടാനില്ലാത്തൊരു സാഹചര്യം നടന്നുകൊണ്ട് ചോദിച്ചത് ഗോപിചന്ദ്രൻ കടയുണ്ട്. കാരണം എന്റെ ഒരു ക്യാരക്ടർ ഒരു കരിക്ക് വെട്ടുന്നൊരു സീനുണ്ട്. അത് ഒരേ ഒറ്റ സമയത്ത് ഒരു മൂന്ന് കരിക്ക് വെട്ടി വിടുന്ന ഒരു സീനുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു. കാരണം ഈ നമ്മുടെ നാട്ടിലെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലൊക്കെയുള്ള ഈ തെങ്ങ് കയറുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്രത്യേക വാളുണ്ട്, വളഞ്ഞിരിക്കുന്ന വാള്. അപ്പൊ ആ അത് വെച്ച് വെട്ടുന്ന ഒരു സീനായിരുന്നു. അപ്പൊ അത് ഭയങ്കര റിസ്കി സീനാണ്. അത് എളുപ്പമായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ട് ഇപ്പൊ എന്റെ സീൻ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ തോളത്തിട്ട് വരുന്ന സീനാണ്. അപ്പൊ ഈ വാള് പ്രാക്ടീസ് ചെയ്യുന്ന സംബന്ധിച്ച് ചെറുതായിട്ട് മുറിയൊക്കെ ചെയ്തിരുന്നു. അപ്പോ ജോസിനെ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നീ അത് തമാശയല്ലത് വളരെ സീരിയസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിരുന്നു. ഞാൻ ഒരു മാസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ടോട്ടലി ജോയിച്ചേട്ടൻ ഡിസൈനാണ് ആ ക്യാരക്ടർ. എന്റെ എല്ലാ ഏറ്റവും സെറ്റസാണ് ജോയിച്ചേട്ടന്റെ മനസ്സിലുള്ള തന്നെയാണ്. രമേശ് എഴുത്തുകാരനും കൂടിയാണ്. അപ്പം പേന പടവാടാക്കുക എന്ന് പറയുന്ന പോലെ പേനയും പടവാടും രണ്ടും ഉപയോഗിക്കാൻ പീസ് പീസ് എന്നുള്ള ഞാൻ വിളിച്ച സിനിമയുണ്ടായിരുന്നു. പീസിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒരാളാണ് രമേശ്. അദ്ദേഹം പഠിക്കുന്നത് പറയാം മലയാളത്തിൽ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ എന്നോട് കൂടുതൽ കുറച്ച് ഇവരുള്ള ആൾക്കാരുണ്ടെന്ന് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഗൗതം മേനോന്റെ പടം പിന്നെ താണ്ടി വരുവായ തൃശ്ശേടെ പുത്രനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്റെ സുഹൃത്താണ് രഞ്ജിത്ത്. രഞ്ജിത്ത് ചോദിച്ചാല് പറയാം അല്ലേ. അപ്പൊ ഞാൻ ആ ചോദ്യം എടുക്കുക, എക്സ്പീരിയൻസ് അതല്ലേ. ജോജു എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാൻ ഇതിന് മുമ്പ് ഇന്നലെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു. അത് വീണ്ടും പ്രബലല്ലേ. ഓക്കെ, എന്റെ ആദ്യത്തെ ടേക്കാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ക്രൗഡ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് നെർവസ് ആവുന്ന ആളാ, കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോ പെട്ടെന്നല്ല, ഒരാഴ്ച എന്ന് പറയാം. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, ഋഷി ഡയലോഗെല്ലാം പഠിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ടേക്ക് ഒരു പത്തായി. ജോജു പുറത്ത് മോണിറ്റർ കണ്ടോണ്ടിരിക്കായിരുന്നു. നേരെ വന്നു എന്റെ അടുത്ത് ചോദിച്ചത്, എന്റെ അടുത്ത് പറഞ്ഞത്, ഋജി അഭിനയം എന്ന് പറയുന്നത് ഒരു തീറ്റപ്പണിയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ വേറെ കാര്യം ജോജു എന്റെ അടുത്ത് പറഞ്ഞത്, നിനക്കൊരിക്കലും ക്യാമറയുടെ മുന്നിൽ നിനക്ക് കള്ളം പറയാൻ പറ്റില്ല. ഐ മീൻ യു ഷുഡ് ബി സിൻസിയർ. അതൊരു ഭയങ്കര സംഭവട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് പാക്കപ്പ് ആട്ടി ഞങ്ങളെല്ലാവരും നല്ല നല്ല മൂടായിരുന്നു. രജി രണ്ടും അഞ്ചെന്നാണെന്ന് തോന്നുന്നു. ആ രജി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അറിയാൻ പോടാ. എന്നിട്ട് മറ്റേ സിനിമയിലെ നടന്മാര് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് തിരിഞ്ഞിട്ട് എനിക്ക് ക്ഷയിക്കാറുണ്ടെന്ന് അറിയാ. എനിക്ക് മനസ്സിലായില്ല അഭിനയം തീരപ്പണിയല്ലോ. അതവൻ പറഞ്ഞ മോഡുലേഷൻ ഭയങ്കര സിൻസിയർ ആയിട്ട്. എന്നെ സംബന്ധിച്ച് സിനിമ കാണുമ്പോ സിനിമ കാണാത്തോണ്ടാണ്, സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രങ്ങളൊന്നായിരിക്കും ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തമിഴ് പടത്തിലോട്ട് ഓൾറെഡി കാസ്റ്റിംഗ് കിട്ടി കൊടുത്തി എന്റെ ഇതില്. നല്ല രസമുള്ള പഠനമാണ്. നല്ല എന്താ പറയാ, സിനിമേനെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്.
20 വർഷം മുമ്പേ ഉള്ള ഒരു സൗഹൃദമാണ്. അത് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പേഴ്സണൽ സുഖം എനിക്കും രചിക്കും ഉണ്ട്. അത് നല്ല രസമായിരുന്നു, നല്ലതായിരുന്നു. ജു ഒരു കാര്യം കൂടെ പറയാണ്ട്, ഞാൻ ഇന്നലെ എന്റെ സ്റ്റേറ്റസിന്റെ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ജോജുവിന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ആരും ഇട്ടിരിക്കുന്നു സ്നേഹ നായകൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് പറയാനുള്ളത് റീതി ജോജു എന്ന് പറഞ്ഞാൽ സിനിമ അതെല്ലാം വിടുക, ലവ് സ്നേഹം എന്നൊരു സാധനം അത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാട്ടോ. ഐ ഷുഡ് ടെൽ യു ദിസ്. താങ്ക്സ് താങ്ക്സ്. എങ്ങനെയുണ്ടായിരുന്നു പണിയിലെ എക്സ്പീരിയൻസ്? നമസ്കാരം. ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ് ആക്ച്വലി. ഞാൻ സ്വപ്നം കണ്ട പല കാര്യങ്ങളാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണി എന്ന് പറയുന്നത് എന്താ പറയാ, ആന്റണിയിലാണ് ഞാൻ ജോജേട്ടിനെ കാണുന്നത്. ആന്റണി ഒരു ചെറിയ റോളായിരുന്നു എനിക്ക്. പക്ഷെ അന്ന് ദൈവത്തിന് ഓരോ പ്ലാൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ആന്റണിയിൽ എന്നെ എത്തിച്ചത് ജോജേട്ടനെ മീറ്റ് ചെയ്യാനും എനിക്ക് പണി കിട്ടാനുമായിരുന്നു, പണി എന്നുള്ള മൂവി കിട്ടാനുമായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഒരു ന്യൂ കമ്മർ എന്നുള്ള ഒരു വിഭാഗത്തിൽ നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ജോജേട്ടൻ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തു. ജോജേട്ടൻ പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ തിരക്കുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമല്ല ജോജേട്ടന് പണി അറിയാം, അതുകൊണ്ടാണ് പുതുതാണേലും പാഷനേറ്റ് ആയിട്ടുള്ള കുറേ പുതിയ ആൾക്കാരെ ജോജേട്ടൻ സെലക്ട് ചെയ്തത്. അത് ജോജേട്ടന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പലർക്കും ഒരു ന്യൂ കമേഴ്സിനെ എടുക്കാൻ പല അവർ പറയും കുറച്ച് ചലഞ്ചിങ് ആണെന്നുള്ളത്. ഈവൻ ഹൈ ലീഡിൽ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ സിനിമയിൽ പോലും അവർക്കൊരു കുറച്ച് റിസ്ക് ആണെന്ന് പറയും. പക്ഷെ ആ സമയത്ത് ജോജേട്ടൻ ഇത്രയധികം ആൾക്കാരെ എടുത്ത് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ജോജേട്ടന്റെ സിനിമ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അതുപോലെ ആൾക്ക് അടിപൊളിയായിട്ട് പണി അറിയാം. താങ്ക് യു സോ മച്ച് ജോജേട്ടാ. എത്ര അറിയാവത്തില്ല. താങ്ക് യു. പിന്നെ ഇത് ഇവർ തന്നെ സിനിമയുടെ ഒരു സ്ക്രാച്ച് തുടങ്ങിയിട്ട് എന്റെ കൂടെ ഇപ്പോഴുമുള്ള എന്റെ സുഹൃത്താണ് ഗോപി. ഗോപി ഈ സിനിമയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഇത് ഈ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ ആദ്യമേ ഗോപി തന്നെയാണ്. പക്ഷെ പലരും എന്റെ അടുത്ത് ഇങ്ങനെ അത് വലിയൊരു നടൻ ചെയ്യണ്ടേ, വലിയൊരു നടൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചൊരു റോളാണ് ഗോപി ചെയ്തിരിക്കുന്നത്. ശരിക്കും സിനിമയിലെ ഗ്യാങ്സ്റ്റർ അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇവൻ ലണ്ടനിൽ ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഇവനത് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ലണ്ടനിൽ ഇവനെ ഗ്രീനാണ് ഇവ അന്ന് ഇവൻ തന്നെ മച്ചാന്ന് പറഞ്ഞിട്ട് വന്നത് ഗോപിയാണ്. എങ്ങനെ ഗോപി എക്സ്പീരിയൻസ്? ഈഗൻ എക്സ്പീരിയൻസ്. ഞാന് ജോജുവിനെ പരിചയപ്പെട്ട ഞങ്ങൾ തമ്മിൽ ക്ലോസ് ആയ ഫസ്റ്റ് ഡേ ഉണ്ട്, ഐ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അന്ന് തൊട്ട് ജോജു പറയുന്നത് ഇതെല്ലാം പുള്ളിയുടെ രാഹുൽ ഞാനുണ്ട്. പുള്ളി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറി വരും. ഓസ്ട്രേലിയക്ക് വേണമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് പോകും. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ എന്നെ വെച്ചൊരു ക്യാരക്ടർ എഴുതുന്ന മതി ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയാം, എല്ലാവരും ഇഷ്ടം. പിന്നീട് ഞാൻ കയറി വരാൻ പറഞ്ഞു വന്നു. അന്നോട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഞാൻ. ഓസ്ട്രിയ എന്നുള്ള പേര് പറഞ്ഞതിനും ഉത്തരം ഞാൻ പല സ്ഥലത്തും പറയേണ്ടതല്ലോ. അപ്പം എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പണി. ഒരു ഭയങ്കര ഗുരുകരമായിരുന്നു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ. പക്ഷെ ഒരിക്കൽ പോലും അഭിനയത്തിലോട്ടോ അല്ലെന്നുണ്ടെ അങ്ങനെ ആരും വിളിച്ചിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ജോജു എവിടെയോ എന്തോ സ്പാർക്കടിച്ചു, അതിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജോജു. അതായത് നിങ്ങൾ വർക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ഈ ഐഫോണിലുള്ള ഫിൽറ്ററും അല്ല നമ്മള് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റർ. അതാദ്യം അറിയണം. ഫിൽറ്റർ തന്നെ രൂപമല്ല. അപ്പൊ നമ്മള് ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഐഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഫിൽറ്റർ മാറ്റിട്ട് കഴിഞ്ഞിട്ട് നേരിട്ട് കാണുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പൊ എന്റെ ഫോട്ടോയിൽ അങ്ങനെ തന്നെ. നമ്മള് എപ്പോഴും ഞാൻ ഒരു ആളുടെ അടുത്ത്
മെസ്സേജ് ചെയ്യാം വിതൗട്ട് മേക്കപ്പ് വിതൗട്ട് ഫിൽറ്റർ ഒരു സെൽഫി വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയുടെ ഒരു സ്കെയില് അങ്ങനത്തെ ഒരു ഫിൽറ്റർ അധികം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഉള്ളൂ. അത്യാവശ്യം ചെറിയൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടണം. അപ്പൊ നമുക്ക് ആ അവരെ അധികം മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അധികം ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അധികം മേക്കപ്പിന്റെ പരിപാടിയോ അങ്ങനത്തെ ഒരു ബാക്കപ്പ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഫിൽറ്ററിലൂടെ കണ്ട രൂപവും ഇതും തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയിരുന്നു. താങ്ക് യു. ഇനി അവിടെ പോയിരുന്നു ആലോചിച്ചിട്ട് വന്ന് ചോദിച്ചത് ഞാൻ കണ്ടു. അതാണ് എന്റെ റിയൽ കാര്യം. ഫിൽറ്റർ ഇടുന്നത് മോശമുള്ള കാര്യമല്ല. ഇപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമയാണ് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ഇട്ട് ചിലരുടെ ഫോട്ടോജനിക് ആയിട്ടുള്ള ഫേസുകൾ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കും. പക്ഷെ ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫിൽറ്റർ ഇടുന്നത് മോശമെന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല. പക്ഷെ ഫിൽറ്റർ ഇട്ടുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളുടെ പാക്കേജ് അതായതുകൊണ്ടാണ്. ഇപ്പൊ സംവിധായകന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ പറ്റി ഒരു രൂപമുണ്ടാവും. അപ്പൊ ചില രൂപങ്ങൾ മാച്ചായി വരുമ്പോഴാണ് അവരോട് കോണ്ടാക്ട് ചെയ്യാനോ നേരിട്ട് വരാനോ പറയാം. അവര് നേരിട്ട് വരുമ്പോ നമ്മൾ കണ്ട രൂപവും നേരിട്ട് കാണുന്ന രൂപം തമ്മിൽ അജഗജാന്തര വ്യത്യാസം കാണും, ഭയങ്കര വ്യത്യാസം. അപ്പോ അത് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് സംവിധായകൻ. പിന്നീട് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് അതിലേക്ക് എത്തിക്കാറുണ്ട്. അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രൂപത്തിനോട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നി, നമ്മളുടെ മനസ്സിലുള്ള ഇതാണെന്ന് വിചാരിച്ച് വരുത്തുമ്പോൾ അത്രയും അകലെയായിരിക്കും ചിലപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഓൺലൈനിലാണ് ഫുൾ ടൈം റീൽസ് കാണുന്നതും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ. നമ്മളറിയാതെ ഒരുപാട് വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ. ഇതിനൊക്കെ കവർ ചെയ്ത് ഒരു തിയേറ്ററിൽ ഒരു സിനിമ വർക്കാവണമെങ്കിൽ ശരിക്കും നമ്മള് ഭയങ്കര കൺവിൻസ് ചെയ്ത് ആളുകളെ വിഷ്വലിലൂടെ. അപ്പൊ ഏറ്റവും നല്ല രീതി കൺവിൻസ് ചെയ്യാനായിട്ട് ഏറ്റവും ജെന്യൂനായിട്ട് എന്നെ പ്രസന്റ് ചെയ്യുക, ജെന്യൂനായിട്ട് പെരുമാറുന്നത് പോലും നമ്മൾ കൺവിൻസിങ് ആണ്. ആ ഒരു ഇതിലാണ് അതിനെ എടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ റീലുകളിലൂടെ ധാരാളം സ്ത്രീകൾ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രേമിച്ച ഒരാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചു നോക്കിയപ്പോ ഫിൽട്ടറി കണ്ട് കൊണ്ടുപോകുന്നതിനെ പോലെ ഒരാളായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ വേറെ ഏതോ ഒരു രൂപ. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പ്രണയ നിലയത്തിലായി പലരും തിരിച്ചറിയുന്നത് ഇതാണല്ലേ ഇയാളുള്ള അത്ര ഈ വ്യത്യാസമുണ്ട് ഫിൽട്ടറുകൾ തമ്മിൽ. എന്നോട് ചോദിച്ചു ഞാനിടയ്ക്ക് ഇങ്ങനെ എന്റെ സ്കിൻ ടോൺ ഒക്കെ ഇറക്കി മാച്ച് ചെയ്ത് നമ്മൾ ചോദിക്കാറ് ഇത്ര കളറൊന്നുമില്ല, നേരിട്ട് നമ്മൾ അത്ര കളറൊന്നുമില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ഇതിനെ ഞാൻ നമ്മൾ സംസാരിക്കാനുണ്ടോ? അപ്പോ താങ്ക് യു. സംസാരിച്ചത് തമാശയായിട്ട് എടുക്കാം കേട്ടോ. ഇതിന് പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ. ജോർജ് ജോർജ് എന്ന നടൻ ഡയറക്ടറായി ഈ സിനിമയല്ല ഇനി നെക്സ്റ്റ് നമുക്ക് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നവര് പുതിയ എഴുത്തുകാർക്ക് ഇനിയുള്ള സിനിമകളിൽ ഒരു അവസരം പ്രതീക്ഷിക്കാമോ? ഞാൻ ഡയറക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ എഴുതി തന്നെ ചെയ്യുള്ളൂ. കാരണം അത് എനിക്കതാ ഇഷ്ടമായിട്ട് തോന്നുന്നത്. കാരണം വേറൊരാളുടെ ഒരു ഐഡിയ എടുത്തിട്ട് നമ്മള് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ തന്നെ എന്നെ തന്നെ കൺവിൻസ് ചെയ്താൽ മതിയോ? അതിന്റെ ഒരു സമയക്കുറവ് തോന്നുന്നു. ഞാൻ അത് തന്നെ ഞാൻ തന്നെ എഴുതി ഞാനെനിക്ക് ചെയ്യാണ്. ഞാൻ സാധ്യതകളെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ മതി, ഭയങ്കര വലിയ ഒരു ഇതായിരുന്നു. ഇന്നലെ വരെ, ഇന്നലെ ഈ സിനിമ ലോഡാവുന്നത് വരെ എന്റെ ഒരു അവസ്ഥ അതല്ലായിരുന്നു. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എന്റെ ലൈഫിലെ സ്ട്രെസ്സും പാനിക് സിറ്റുവേഷൻസും എല്ലാം കടന്നു പോയിട്ടുള്ള ഒരു ഒന്നര വർഷമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ റിലീവ് ചെയ്യുന്ന ആഗ്രഹത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഇനി ഒരു സിനിമ പെട്ടെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അടുത്ത എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അഭിനയത്തിന്റെ കാര്യത്തിൽ വരെ അല്ല, പുതുമുഖങ്ങൾക്ക് എന്നുള്ള വാക്കിനൊപ്പം കഴിവുള്ളവർ എപ്പോഴായാലും അത് പുതുമുഖമായാലും പണയമോ ആയാലും കയറി തന്നെ വരും. നമ്മൾ അതിലോട്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പുതുമുഖം എന്നുള്ളൊരു വാക്കിൽ മാത്രം നമ്മൾ തടസ്സമുണ്ട്. കാരണം ആർക്കും ഇവിടെ ഓപ്പണാണ് നമ്മുടെ ഇൻഡസ്ട്രി, ആർക്കും വന്ന് സിനിമ ചെയ്യാം, ആർക്കും അഭിനയിക്കാം, ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും നിങ്ങളുടെ പ്രൊഡക്ട് നല്ലതാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജനങ്ങൾ നിൽക്കും, കാണും, നിങ്ങളെ അംഗീകരിക്കും. മീഡിയ പറയുന്നതോ മറ്റുള്ള കാര്യങ്ങളോ പറയുന്നതോ ഒന്നും അല്ലാതെ കാര്യം. ബാക്കിയായിട്ട് പണിയെടുത്താൽ കൂടെ കൂലിയുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അത് നടക്കും, അത്രേ ഉള്ളൂ. ഈ പുതുമുഖങ്ങളുടെ കാര്യങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ചുപേരല്ല പുതുമുഖങ്ങൾ, സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവർക്കെല്ലാം അവരുടേതായ സ്ഥാനങ്ങളുണ്ട്. അതുപോലെ ജോജി പിക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാര് അത് ചുമ്മാ പിക്ക് ചെയ്തില്ല, അയാൾക്ക് അതിന്റേതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിനും. അപ്പം അതുപോലെ പുള്ളിയുടെ യാത്രയില് എനിക്ക് തോന്നുന്ന അവസരങ്ങൾ തേടി നടത്തുന്ന ഒരുപാട് പേര് തെരഞ്ഞെടുത്ത് പുള്ളി ചാൻസ് കൊടുക്കുന്നുണ്ട് ഈ സിനിമയില്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരോടും മീഡിയ ഒന്ന് ഓരോരുത്തരോടും നന്ദി, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത് മാക്സിമം റീച്ചാക്കണം. ഇന്ന് സന്തോഷ് നാരായണൻ സാറിന്റെ ചെയ്തിട്ടുള്ള പാട്ട് പണിയാന്തം എന്നുള്ള സോങ്ങും അതിന്റെ വീഡിയോയും ഇന്ന് ഇറങ്ങും. ഇത് ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൊണ്ട് ഇറങ്ങും. എല്ലാവരും വൈകുന്നേരം ഇറങ്ങേണ്ടതായിരുന്നു, വർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അത് ഇറങ്ങും. നാളെ മുതൽ തിയേറ്ററിൽ വരും. പണം കാണണം, പ്രോത്സാഹിപ്പിക്കണം. Thank you to all